സി പി എം പാര്ട്ടി കോണ്ഗ്രസിലെ സെമിനാറിൽ പങ്കെടുത്തതില് പിന്നെ കെ വി തോമസിന് യാതൊരു വിലയുമില്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തോമസിന് കുറ്റമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും കെ വി തോമസ് നന്നായി താങ്ങുന്നുണ്ട് ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ഇഫ്താർ വിരുദിനു വിളിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കെ വി തോമസ് ഇത് വിവാദമാക്കിയിരുന്നു ഇഫ്താർ വിരുദിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അടുത്തിടപഴകിയതും എസ് എഫ് സെമിനാറിൽ പി സി വിഷ്ണുനാഥ് പങ്കെടുത്തതും ചൂണ്ടിക്കാട്ടിയാണ് കെ വി തോമസ് വിമർശനമുന്നയിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കെ വി തോമസ് അച്ചടക്ക സമിതിക്ക് കത്തയച്ചിരുന്നു വ്യക്തിപരമായ ഇഫ്താർ വിരുന്നിനെ ക്ഷണിച്ച മുഖ്യമന്ത്രിയെ ചിരിച്ചുകൊണ്ട് സൽക്കരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നടപടിയെ പാർട്ടി ഏത് നിലയിലാണ് കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കത്ത് ആ വിവാദത്തിന് ഇന്ന് പ്രതിപക്ഷ നേതാവ് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇഫ്താർ സംഗമം എന്തെന്നറിയാത്ത ആളോട് എന്ത് മറുപടി പറയാനെന്നായിരുന്നു പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തത് അതും വാർത്താ സമ്മേളനത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തരുതെന്ന് തനിക്ക് പാർട്ടിയുടെ വിലക്കുണ്ടായിരുന്നില്ലെന്നും വി ഡി സതീശൻ തോമസിന് മറുപടി നൽകി പക്ഷേ ഇത്തരം വിരുന്ന് ആരു വായിട്ടലച്ചാലും മാറ്റില്ലെന്ന നിലപാടിലാണ് നേതാവ് കാരണം ഇത്തരം ചടങ്ങുകളൊക്കെ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് തുടങ്ങി കീഴ്വഴക്കമാണ് അത് തുടരുന്നു അത്ര തന്നെ അതിന്റെ മുകളിൽ ആര് എന്ത് വിമർശനം ഉന്നയിച്ചാലും ഇത് തുടരും തനിക്ക് മുൻപുള്ള പ്രതിപക്ഷ നേതാക്കളും ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നു പക്ഷേ പാർട്ടിയുടെ വിലക്കുണ്ടായിരുന്നുവെങ്കിൽ ഇഫ്താർ വിരുന്ന് നടത്തില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ വലിയ പ്രസക്തിയാണ് ഇഫ്താർ സംഗമത്തിനുള്ളത് സംഘർഷങ്ങളും വിദേശവും വർദ്ധിക്കുന്ന കാലത്ത് എല്ലാവരെയും ഒരു വേദിയിലെത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിന്റെ അർത്ഥമറിയാത്തവർ പുലമ്പുമ്പോൾ താൻ എന്തു മറുപടി പറയണമെന്ന ഉഗ്രൻ മറുപടിയും തോമസിന് കൊടുത്തു അതേസമയം എഐ എസ് എഫിന്റെ സമ്മേളനത്തിലെ കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട സെമിനാറിനായിരുന്നു പി സി വിഷ്ണുനാഥ് പങ്കെടുത്തത് സി പി എം സെമിനാറിൽ പങ്കെടുത്തതിനാണ് തനിക്കെതിരെ അച്ചടക്ക നടപടിക്ക് കെ പി ശുപാർശ സമർപ്പിച്ചത് താൻ ചെയ്ത അതേ തെറ്റല്ലേ വിഷ്ണുനാഥം ചെയ്തതെന്ന കത്തിൽ കെ വി തോമസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുവച്ചാണ് വി ഡിക്കെതിരെ ഇഫ്താർ വിരുന്നിൽ വിമർശനവുമായി തോമസ് എത്തിയത് ഒന്നിനു പുറകെ ഒന്നായി കോൺഗ്രസിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് സത്യം പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ പരസ്പരം ചെളി വരി എന്തായാലും കണ്ണൂരിലെ പ്രശ്നം കോൺഗ്രസ് ഒരിക്കലും മറക്കാൻ തയ്യാറല്ല പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതോടെ കെ തോമസും പാർട്ടിയും തമ്മിൽ ഇന്നും ഇടഞ്ഞു നിൽക്കുകയാണ് കൂടാതെ തന്നെ പാർട്ടിയിൽ പുറത്താക്കാൻ കെ സുധാകരന് അജണ്ടയുണ്ടെന്ന് കെ വി തോമസ് പറഞ്ഞിരുന്നു ഹൈക്കമാൻഡുമായി സംസാരിച്ച ശേഷം സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതായിരുന്നു എന്നിട്ടും കെ സുധാകരൻ മാധ്യമങ്ങളോട് താൻ പുറത്താണെന്ന് പറഞ്ഞു നടന്നു എന്നാണ് തോമസിന്റെ പരാതി താരിക്കൻവറുമായും കെ സി വേണുഗോപാലിനോടും സംസാരിച്ച ശേഷം കണ്ണൂരിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതാണ് എന്നാൽ പിറ്റേ ദിവസം മുതൽ തുടങ്ങി എന്നെ പുറത്താക്കണമെന്ന അജണ്ട ഇവിടെയുള്ളവർക്ക് ഇതിലെന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളതെന്നാണ് കെ വി തോമസിന്റെ ചോദ്യം പുറത്താക്കലും കാലുവാരലും ശാസിക്കലുമൊക്കെയായി മുന്നോട്ടു പോവുകയാണിന്ന് കോൺഗ്രസ് പാർട്ടി എന്തായാലും ഇനിയൊരു തിരിച്ചുപിടിക്കലൊന്നും കോൺഗ്രസിനെ കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല